എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ട്രിവാൻഡ്രം പൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഔട്ടർ റിംഗ് റോഡ്, അതിനെക്കുറിച്ച് വീഡിയോകൾ ഈ ചാനലിൽ സ്ഥിരമായി ചെയ്യുമായിരുന്നു. അതിൻ്റെ ഓരോ അപ്ഡേറ്റ് വിശേഷങ്ങളും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിരവധി പേർ കമൻറ്റുകൾ രേഖപ്പെടുത്താറുണ്ടായിരുന്നു. അത്തരത്തിൽ ഔട്ടർ റിംഗ് റോഡിനെ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി കിട്ടിയെന്ന വിവരം ഉള്ള അപ്ഡേറ്റാണ് ഈ ഒരു വീഡിയോയിൽ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഔട്ടർ റിംഗിനായി കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് മാല പരിയോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിൻ്റെ നിർമ്മാണം തുടങ്ങുവാനുള്ള അനുമതി ലഭിച്ച വിവരമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രമാധ്യമങ്ങളിൽ വന്നിരുന്നത്. ഇതിൽ 45 മീറ്ററിൻ്റെ റോഡ് നിർമ്മാണവും സ്ഥലം ഏറ്റെടുക്കുന്നതിൻ്റെ 50% കേന്ദ്ര സർക്കാർ വഹിക്കും, അതുപോലെ ബാക്കി 50% സംസ്ഥാന സർക്കാർ വഹിക്കുമെന്നാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റിൽ പറയുന്നത്. 2013 ഈ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കുന്നത്, 2018 ഈ പദ്ധതി തുടങ്ങുവാനുള്ള അനുമതി ലഭിക്കുന്നത്. ഇതിൻ്റെ പാരിസ്ഥിതിക ആഘാത പഠനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കി കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. കേന്ദ്രം നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾക്കനുസരിച്ചായിരിക്കും ഇനി ഇതിൻ്റെ പണി തുടങ്ങുന്നത്. അപ്പോൾ ഇന്ന് പത്രമാധ്യമങ്ങളിൽ വന്ന ആ ഒരു അപ്ഡേറ്റ് വാർത്തകൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. വിഴിഞ്ഞത്തുനിന്നും ആരംഭിച്ച് നഗരത്തിന് പുറത്തുള്ള പഞ്ചായത്തുകളിലൂടെ കടന്ന് ഇത് നാവായിക്കുളത്ത് അവസാനിക്കുന്ന തരത്തിലാണ് ഈ ഔട്ടർ റിംഗ് റോഡ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. മൊത്തം 78.88 കിലോമീറ്റർ ദൂരം, 70 മീറ്റർ വീതിയിലുള്ള പാത. ഇത് കടന്നു പോകുന്നത് വെങ്ങാനൂർ, കല്ലിയൂർ, ബാലരാമപുരം, പള്ളിച്ചൽ, മലയൻകീഴ്, മാറനല്ലൂർ, കാട്ടാക്കട, വിളപ്പിൽ, പൂവച്ചൽ, അരുവിക്കര, കരകുളം, പോത്തൻകോട്, തേക്കട, നാവായിക്കുളം. ഇത്രയുമാണ് ഈ പാത കടന്നു പോകുന്ന വഴിയെന്ന് പറയുന്നത്. ഇതിൽ തേക്കട നിന്ന് നാവായിക്കുളത്തേക്കുള്ള 13.25 കിലോമീറ്റർ ട്രങ്ക് റോഡും ഉൾപ്പെടെയാണ് ഈ മൊത്തം ഔട്ടർ റിംഗ് റോഡ് വരുന്നത്. ഈ പദ്ധതി വരുന്നതോടെ വമ്പൻ നിക്ഷേപങ്ങൾ, ടൗൺഷിപ്പ്, പ്രത്യേക സാമ്പത്തിക മേഖല എന്നിവയൊക്കെ സൃഷ്ടിക്കപ്പെടും എന്ന് പറയപ്പെടുന്നു. കൂടാതെ കോവളം, വർക്കല, പൊന്മുടി, പൂവാർ തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ വികസനത്തിനും ഈ പാത വളരെയധികം സഹായകമാണ് എന്നതാണ് മറ്റൊരു വസ്തുത. രാജ്യത്തെ ഏറ്റവും വലിയ കണ്ടെയ്ൻമെൻറ്റ് ട്രാൻസ്ഷിപ്മെൻറ്റ് കേന്ദ്രമായി വിഴിഞ്ഞു മാറുമ്പോൾ ഈ പാത അതിന് വളരെയധികം ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മറ്റു വസ്തുതകൾ, നിലവിൽ 8,200 കോടി രൂപ ചിലവ്, 4-വരി പാത, അത് ഭാവിയിൽ 6-വരിയാക്കി മാറ്റുവാൻ സാധിക്കും, 10 മീറ്റർ വീതിയിൽ സർവീസ് റോഡ്, കൂടാതെ റോഡിന് മാത്രം 600 ഹെക്ടർ സ്ഥലം ഏറ്റെടുക്കണം, ഇപ്പോഴുള്ള 2 വലിയ പാതകളും 13 വലിയ പാലങ്ങളും 14 ചെറിയ പാലങ്ങളും മുറിച്ചു കടന്നാണ് ഈ പാത കടന്നു പോകുന്നത്. മാധ്യമങ്ങളിൽ വന്ന മറ്റ് പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബാലരാമപുരത്തിനടുത്ത് റെയിൽവേ ലൈനിന് കുറുകെയാണ് പാതയുടെ അലൈൻമെൻറ്റ് ഇപ്പോൾ കടന്നു പോകുന്നത്. ആകെ 400 ചതുരശ്ര കിലോമീറ്റർ ഏറ്റെടുക്കേണ്ടി വരും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഔട്ടർ റിംഗ് റോഡിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റായി പറയപ്പെടുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നാട്ടുകാരുടെ ആശങ്കകൾക്ക് ഇപ്പോഴും ഒരു പരിഹാരമായിട്ടില്ല. ഇതിനെതിരായിട്ടുള്ള മനുഷ്യചങ്ങല തുടങ്ങിയ പരിപാടികളൊക്കെ ഈ പാത കടന്നു പോകുന്ന മേഖലകളിൽ നടക്കുന്നതായി വാർത്തകളിൽ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഏതൊരു പദ്ധതിക്കും അതിൻ്റെ ഗുണവും അതുപോലെ തന്നെ അതിൻ്റെ വിപരീതമായ ഫലവും ഉണ്ടാകും എന്ന കാര്യം തീർച്ചയാണ്. ഇലയ്ക്കും ഉള്ളിനും കേടുകൂടാതെ എല്ലാവരുടെയും പരാതികൾ പരിഹരിച്ച് വളരെ വ്യക്തമായ രീതിയിൽ ദീർഘവീക്ഷണത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് മാത്രമേ രാജ്യത്തിൻ്റെ സുസ്ഥിര വികസനത്തിന് സാധ്യമാകൂ. അപ്പോൾ അത്തരത്തിൽ ഈ വരുന്ന പാത നമ്മുടെ തിരുവനന്തപുരത്തിന് വളരെയധികം ഗുണകരവും നേട്ടവുമാണെങ്കിലും ഇത് കടന്നു പോകുന്ന ആ പ്രദേശത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ അവരുടെ ദുരിതത്തിനും അവരുടെ ആശങ്കകളും അകറ്റി അതിനുകൂടി പരിഹാരം ഉണ്ടാകണമെന്നാണ് തിരുവനന്തപുരത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ട്രിവാൻഡ്രം പൾസ് എന്ന ഈ ചാനലിന് പറയുവാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ അപ്ഡേറ്റ് നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് കരുതുന്നു. നമുക്ക് തിരുവനന്തപുരത്തെ മറ്റൊരു കാണാ കാഴ്ചയും വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ഏവർക്കും നന്ദി, നമസ്കാരം.